ഖത്തർ ലോകകപ്പ് ആവേശത്തോടെ തുടങ്ങിയപ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീമിന്റെ വിജയം ഉറ്റുനോക്കി ആരാധകരും. മറുവശത്ത് ലോകകപ്പ് ഖത്തറിലായതുകൊണ്ട് തന്നെ പുതിയ പ്രചാരണങ്ങളുമായി ഇസ്ലാമിസ്റ്റുകളും രംഗത്തുണ്ട്. ഖത്തർ ലോകകപ്പിലൂടെ ലോകത്തിന് മുമ്പിൽ ഇസ്ലാമിനെ വ്യാപിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് ചിലർ ഇതിനെ കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇതിന് രണ്ട് ഉദാഹരണങ്ങൾ പരിചയപ്പെടുത്താം. റൈറ്റ് തിങ്കേഴ്സ് ഗ്രൂപ്പിന്റെ അഡ്മിനും സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിക മുഖവുമായ നവാസ് ജാനയുടെ പേരിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റും രണ്ടാമത്തേത് മലയാളത്തിന്റെ സ്പോർട്സ് ജേർണലിസ്റ്റുകളുടെ നിരീക്ഷണവുമാണ്. ആദ്യത്തേത് സോഷ്യൽ മീഡിയയിലെ ഇസ്ലാമിക മുഖമായ നവാസ് ജാനയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്. 558 ഫുട്ബോൾ ഫാൻസ് കഴിഞ്ഞ ആഴ്ച മാത്രം ഖത്തറിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. 220 ബില്യൺ വെൽ സ്പെൻഡ് എന്നാണ് നവാസ് ജാനെ തന്റെ പോസ്റ്റിൽ പറയുന്നത്. അതായത് ജാനെ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഖത്തർ ലോകകപ്പിനായി പണം ചിലവഴിക്കുന്നത് ഇസ്ലാമിക പ്രചാരണത്തിന് കൂടി വേണ്ടിയാണ്. കാര്യം സിമ്പിൾ. കഴിഞ്ഞ ദിവസം മുൻ ലോക ചാമ്പ്യന്മാരും ടൂർണമെന്റിലെ ഫേവറേറ്റുകളുമായ അർജന്റീനയെ സൗദി അറേബ്യ തോൽപ്പിച്ചതോടെ ഈ പ്രചാരണം വ്യാപകമായിരിക്കുകയാണ്. സൗദിയുടെ ജയത്തോടെ അള്ളാഹുവിന്റെ ശക്തി അവർക്ക് മനസ്സിലായെന്നും ഈ കളി കണ്ട നൂറുകണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്ന സന്ദേശങ്ങളാണ് ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ അടക്കം പ്രചരിക്കുന്നത്. രണ്ടാമത്തേത് പരിശോധിക്കാം. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ന്യൂസ് എഡിറ്റർ കമാൽ വരദൂർ ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങ് റിപ്പോർട്ട് ചെയ്ത് എഴുതിയത് ഖുറാനാണ് മറുപടിയെന്ന് ലോകത്തിന് മനസ്സിലായി എന്നാണ്. ലോകകപ്പ് ഉദ്ഘാടന വേദിയിൽ നടൻ മോർഗൻ ഫ്രീമാനും ഗാനിൻ അൽ മുസ്താഖ് എന്ന ഖത്തറിയും തമ്മിലുള്ള സംഭാഷണം ഇത് തെളിയിക്കുന്നുവെന്ന് പറഞ്ഞാണ് അദ്ദേഹം വിശദമായി എഴുതുന്നത്. എന്നാൽ ഈ കുറിപ്പ് കോപ്പിയടിയുടെ പേരിൽ വിവാദമായി. റഷീദ് പള്ളിപ്പുറം എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എഴുതുന്നത് താൻ എഴുതിയ കുറിപ്പ് കമാൽ പദാനുപദമായി മോഷ്ടിച്ചുവെന്നാണ്. ജഷീദിന്റെ കുറിപ്പും കമാലിന്റെ ലേഖനവും വായിക്കുന്നവർക്ക് മോഷണം വ്യക്തമാകുകയും ചെയ്യും. ഇതോടെ എന്തിനാണ് ഇത്തരം തറ നമ്പറുകൾ എടുക്കുന്നതെന്ന് ചോദിച്ച് സോഷ്യൽ മീഡിയ കമാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇനി നമാസ് ജാനയ്ക്കുള്ള മറുപടി യഥാർത്ഥ മുസ്ലിങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ഇത് ഇസ്ലാമിന്റെ വിജയമല്ല, സൗദി അനുദിനം ആധുനികവൽക്കരണത്തിലേക്ക് പോകുന്നത് കൊണ്ടാണെന്നും നവമാധ്യമങ്ങളിൽ സ്വതന്ത്ര ചിന്തകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രഭാഷകനും സ്വതന്ത്ര ചിന്തകനുമായ ആരിഫ് ഹുസൈൻ ഇങ്ങനെ പറയുന്നു, യഥാർത്ഥ ഇസ്ലാം അനുസരിച്ചാണെങ്കിൽ ഔറത്ത് മറയ്ക്കാത്ത ഫുട്ബോൾ കളി പോലും അനുവദിക്കില്ല. സൗദിയുടെ ജയം ഇസ്ലാമിന്റെ ജയമല്ല, നിരന്തരമായ ആധുനികവൽക്കരണത്തിന്റെ ജയമാണ്. കഴിഞ്ഞ എത്രയോ വർഷമായി ആ രാജ്യം നിരന്തരമായ പരിഷ്കരണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മികച്ച കോച്ചുകളെയും മികച്ച ഗ്രൗണ്ടുകളും ഒക്കെ സൃഷ്ടിച്ചതിന്റെ ഫലമാണ്, അല്ലാതെ ഇസ്ലാം പിന്തുടർന്നത് കൊണ്ടല്ല. ആരിഫ് ചൂണ്ടിക്കാട്ടുന്നു. ഇനി ലോകകപ്പ് റിപ്പോർട്ട് ചെയ്ത ഖുറാനെ അതിലേക്ക് എടുത്തിട്ടവരോട് ഇതെല്ലാം പൂർണ്ണമായും പൊലിപ്പിച്ച് എടുത്തതാണെന്ന് ലോകകപ്പ് ഉദ്ഘാടനം നേരിട്ട് കണ്ടവർക്ക് ബോധ്യമാകും. ആ ചടങ്ങിൽ എവിടെയും മോർഗൻ ഖുറാനാണ് ലോകത്തിന് മറുപടിയെന്ന് പറയുന്നില്ല. ഓരോ രാജ്യത്തും ലോകകപ്പ് നടക്കുമ്പോൾ അവിടുത്തെ സംസ്കാരത്തെ കുറിച്ച് പരാമർശിക്കുക ഉദ്ഘാടന ചടങ്ങിലെ പതിവാണ്. അത് പൊലിപ്പിച്ചാണ് ഖുറാനാണ് മറുപടി എന്ന രീതിയിൽ പ്രചാരണം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.